Hi friends, in the dragon chicken and dakanada. For last video, we have vegetable fried rice. That's why we have cut the dragon chicken. Then we have ready to cut the chicken. Then we have to remove the chicken. Then അത്യാവശ്യം മൈദ വേണം ഒരു 4 1/2 ടേബിൾസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് വേറെ ഒരു ബാറ്റർ കൂട തയ്യാറാക്കണം അപ്പോൾ വേറെ ഒരു ടീസ്പൂൺ കുരുമുളക് കൂട വേണം കുരുമുളക് പൊടിയിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺ ഫ്ലോർ 1/4 teaspoon baking powder, 1/4 teaspoon upp, 1 motta. Nalla the bowl on the yojipiki. Katayanula, the nalla the bowl on the mixi then shasham, the nala tablespoon, thanata velangoda ubiochiton the good on the batter and consistency on the akedkur, loose itiller, batter bowl akedkana. ആദ്യം നല്ലതുപോലെ കോഴിമുട്ട നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം എന്നിട്ട് ഒരു 4 ടേബിൾസ്പൂണോളം തണുത്ത വെള്ളം അതിലേക്ക് ഒഴിക്കുക ഇനി നമ്മൾ നേരത്തെ മൈദ പരട്ടി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമുക്ക് ഈ ബാറ്ററും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെക്കാം Okay, 20 minutes in session, or you night chicken in a nail, worth the crumb. Utipidica, the Rikans Radica, or you know, night and a chicken and nail, like it turka. The pole, a large chicken and umka, worth the crumb. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നതുവരെ നമുക്ക് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനെ വറുത്ത് കോരാം ഇപ്പോ നല്ല ഈവൻ ആയിട്ട് നല്ല ചിക്കൻ സ്ട്രിപ്സ് ഒക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് കിട്ടും അപ്പോൾ ഞാൻ ഇതിപ്പോ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാനായതുകൊണ്ട് അങ്ങനെ ഭയങ്കര പെർഫെക്ഷൻ ഒന്നും ചിക്കന്റെ പീസിൽ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല എല്ലില്ലാത്ത കഷ്ണം എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ നല്ല നീളത്തിൽ സ്ട്രിപ്സ് ഒക്കെ ആയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ട്ടോ നമുക്ക് ഇതുപോലെ എല്ലാ ചിക്കനും വറുത്ത് കോരാം ഇനി കുറച്ച് എണ്ണ അതിൽ നിന്ന് മാറ്റിയിട്ട് ആവശ്യത്തിന് എണ്ണ മാത്രം വെക്കുക എന്നിട്ട് അത്യാവശ്യം തന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് വേണം ഞാൻ ഒരു 4 ടേബിൾസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു 6 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഒരു രണ്ട് മീഡിയം സൈസ് സവാള റഫ് ആയിട്ട് ഒന്ന് അരിഞ്ഞതാണ് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കണം ഒരു ബാഡ് വഴണ്ട് ഇങ്ങനെ തളർന്നൊന്നും പോവരുത് ചെറുതായിട്ട് സവാളയുടെ ഒരു ചെറിയൊരു ക്രിസ്പ്നെസ് വേണം ഒത്തിരി ഒന്നും വേണ്ട നമ്മൾ സാധാരണ മഞ്ചൂരിയൻ പോലെ ചെയ്യുന്നത് പോലെ ഒന്നുള്ള ഒരു ക്രിസ്പ്നെസ് ഒന്നും ആവശ്യമില്ല ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം ഒരു ടീസ്പൂൺ സോയ സോസ് ഒരു 1/2 ടേബിൾസ്പൂൺ ടൊമാറ്റോ സോസ് ടൊമാറ്റോ കെച്ചപ്പ് കൂട ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു 1/2 ടേബിൾസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്ക ഉപ്പ് കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുക്ക നമ്മൾ സോസിലൊക്കെ കുറേശ്ശെ ഉപ്പ് ഉണ്ടാവും ഒരു 1/4 ടീസ്പൂൺ
പഞ്ചസാര കേട്ടോ. നമ്മൾ ഈ സോസിന്റെ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് പഞ്ചസാര. ഇതൊരു കാൽ കപ്പോളം വരും വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയാണ്. അതും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഫ്ലേവർ വളരെ ഡിഫറെൻ്റ് ആണ്, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ അത് കടിക്കാനും വളരെ ടേസ്റ്റിയാണ്. ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതിയും റെഡ് ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതിയും ഉണ്ട്. അത് നീളത്തിലെ തന്നെ ഇത്തിരി വണ്ണത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം അതിൻ്റെ അത് മുഴുവനായിട്ട് അങ്ങനെ കുക്കായി പോവാതിരിക്കാനാണ് ഇത്തിരി കട്ടിക്ക് നമ്മളതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് അധികം കുക്കാവുന്നതിന് മുൻപ് തന്നെ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ നമ്മുടെ മസാലയും ഈ ചിക്കനൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സോസിൻ്റെയും ആ ഓണിയൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇപ്പം ഒന്ന് വല്ലാതെ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂണോളം മാക്സിമം മതി. അതിൽ കൂടി പോകരുത് വെള്ളം, കുഴഞ്ഞു പോകരുത്. ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയല്ല, എന്നാൽ ഗ്രേവിയുള്ള റെസിപ്പിയല്ല, നല്ല ജ്യൂസിനെസോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഒരു നല്ലൊരു കാണാനൊരു ഭംഗിയാണ്, ആ എള്ളൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. നാനിൻ്റെ കൂടെയൊക്കെ പോകുന്നൊരു നല്ലൊരു ഡിഷാണ് കേട്ടോ.